സിനിമാ ലോകത്ത് റീ റിലീസ് ട്രെൻഡ് തുടരുകയാണ്. മോഹൻലാലിൻ്റെ രണ്ട് ചിത്രങ്ങൾ കൂടി റീ റിലീസിന് ഒരുങ്ങുകയാണ്. മുൻപ് റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തിയ സ്ഫടികം മികച്ച കളക്ഷൻ നേടിയിരുന്നു. പിന്നാലെ ദേവദൂതനും റീ റിലീസ് ചെയ്ത് കോടികൾ നേടി. അടുത്തിടെ മണിച്ചിത്രത്താഴും വീണ്ടും തിയേറ്ററുകളിലെത്തി വമ്പൻ കളക്ഷൻ സ്വന്തമാക്കി. ഇപ്പോൾ ആറാം തമ്പുരാനും റീ റിലീസിന് തയ്യാറെടുക്കുകയാണ്. അതിനൊപ്പം തന്നെ മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിലൊന്നായ ഇരുവർ കൂടി തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്താൻ പോവുകയാണ്. മണിരത്നം മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ചിത്രം എന്നതിനൊപ്പം തന്നെ പ്രകാശ് രാജ് മോഹൻലാൽ കൂട്ടുകെട്ടും മോഹൻലാൽ ഐശ്വര്യ റായി ജോഡികളും ഇരുവർ എന്ന ചിത്രത്തിന്റെ അപൂർവതകളാണ്. മോഹൻലാൽ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ചിത്രമാണ് ഇരുവർ എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല. തമിഴ്നാട്ടിൽ കോളിളക്കമുണ്ടാക്കിയ ആ സിനിമ വീണ്ടും എത്തുന്നു എന്നറിഞ്ഞതോടെ ആരാധകരും ഹാപ്പിയാണ്. തന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും ആകർഷകമായ അനുഭവങ്ങളിൽ ഒന്ന് എന്നായിരുന്നു ഇരുവർ 25 വർഷം തികച്ച സമയത്ത് മോഹൻലാൽ കുറിച്ചത്. തമിഴ്നാട് കണ്ട രാഷ്ട്രീയ ഇതിഹാസങ്ങളായിരുന്ന കരുണാനിധിയുടെയും MGR ജയലളിതയുടെയും രാഷ്ട്രീയ വ്യക്തി ജീവിത അംശങ്ങളാണ് സാങ്കല്പിക കഥാപാത്രങ്ങളിലൂടെ മണിരത്നം ഇരുവരിലൂടെ വരച്ചു കാണിച്ചത്. ലോകസുന്ദരി ഐശ്വര്യ റായി വെള്ളിത്തിരയിലേക്ക് എത്തിയതും ഈ സിനിമയിലൂടെയാണ്. ഇരട്ട വേഷത്തിലെത്തിയ ഐശ്വര്യ റായിയുടെയും മോഹൻലാലിൻ്റെയും രംഗങ്ങൾ ഏറെ പ്രശസ്തി നേടിയിരുന്നു. മരണക്കിടക്കയിലും മറക്കാതെ കൺമണി എന്ന പ്രകാശ് രാജ് തബു കോമ്പിനേഷൻ സീനും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീനുകളിലൊന്നാണ്. മോഹൻലാലും പ്രകാശ് രാജും പരസ്പരം അഭിനയിച്ചു മത്സരിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന രംഗങ്ങളാലും സമൃദ്ധമാണ് ഈ ചിത്രം. ഒപ്പം നാസറും ഗൗതമിയും ദേവതയും എല്ലാം ചിത്രത്തിൽ നിറഞ്ഞാടി. ഇരുവരിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സന്തോഷ് ശിവനെയും AR റഹ്മാനെയും ഓർക്കാതെ പറ്റില്ല. സന്തോഷ് ശിവന്റെ ഫ്രെയിമുകളും അനശ്വരമായ സംഗീതവും ഇരുവരിനെ ക്ലാസിക് ചിത്രമാക്കി മാറ്റിയതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ വരച്ചിട്ട ചിത്രമായതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടി ഇരുവർ നേരിട്ടിരുന്നു. ഒരുപാട് തവണ കത്രിക വെച്ച ശേഷമാണ് ചിത്രത്തിന്റെ ഫൈനൽ ഔട്ട് സെൻസർ ബോർഡിൽ നിന്നും പുറത്തു വന്നത്. പെരിയാർ സ്ഥാപിച്ച ദ്രാവിഡ പ്രസ്ഥാനത്തെ മോശമായി ചിത്രീകരിച്ചു എന്ന ആരോപണം ഇരുവരിനെതിരെ ഉണ്ടായിരുന്നു. അർഹിച്ച അംഗീകാരങ്ങളൊന്നും സിനിമയെ തേടി എത്തുകയും ചെയ്തില്ല. എന്നാൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ അഭിനയത്തിന്റെയും ഫിലിം മേക്കിങ്ങിന്റെയും പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിക്കാൻ ഇരുവർക്ക് കഴിഞ്ഞു. ഇന്ന് തമിഴിലെ മികച്ച ചിത്രങ്ങൾ എടുത്താൽ ഇരുവർ അതിൽ മുൻപന്തിയിലുണ്ട്. ഇരുവരിലെ ഓരോ ഷോട്ടുകളിലും മോഹൻലാൽ കാഴ്ചക്കാരനെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ആനന്ദൻ എന്ന മോഹൻലാൽ കഥാപാത്രം പല സമയത്തും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. സൂക്ഷ്മാഭിനയത്തിന്റെ മനോഹാരിത എടുത്തുകാട്ടുന്ന രംഗങ്ങൾ ഇരുവരിൽ ഉടനീളമുണ്ട്. അധികാരം മനുഷ്യനിൽ വരുത്തുന്ന മാറ്റത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഇരുവരിലെ ഏറ്റവും പ്രശസ്തമായ ഒരു രംഗമുണ്ട്. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച രംഗങ്ങളിൽ ഒന്നായിട്ടാണ് ആ രംഗത്തെ സിനിമാ നിരീക്ഷകർ വിലയിരുത്തിയിട്ടുള്ളത്. ഏകദേശം 30 സെക്കൻഡോളം ദൈർഘ്യമുള്ള ആ രംഗത്തിന്റെ റീലുകൾ സമീപകാലത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരുന്നു. 30 സെക്കൻഡിനുള്ളിൽ നവരസങ്ങൾ മോഹൻലാലിന്റെ മുഖത്തുകൂടി അനായാസം മിന്നിമാഞ്ഞു പോകുന്നത് ഈ രംഗത്ത് കാണാനാകും. ആനന്ദൻ എന്ന പുതുമുഖ നടൻ തമിഴ് സെൽവൻ എന്ന തന്റെ കൂട്ടുകാരനെ സിനിമയുടെ നിർമ്മാതാവിനും സംവിധായകനും പരിചയപ്പെടുത്തിയ ശേഷം സംവിധായകൻ ഒരു ഗാനരംഗത്തിന്റെ സന്ദർഭം വിവരിക്കുന്നതും അതിന് തമിഴ് സെൽവൻ വരികൾ പറയുകയും ചെയ്യുമ്പോൾ ആനന്ദന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളാണത്. ആകാംക്ഷയും പിരിമുറുക്കവും അഭിമാനവും സന്തോഷവും സന്തോഷാശ്രുവും ഒക്കെ ഞൊടിയിടയിലാണ് ആനന്ദനിലൂടെ മോഹൻലാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രകടിപ്പിക്കുന്നത്. ഒരു സ്ട്രഗ്ലിംഗ് ആക്ടറുടെ വേദനകൾ, അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോഴുള്ള വിഷമവും നിരാശയും, തമിഴ് സെൽവനുമായുള്ള സൗഹൃദം, ഐശ്വര്യ റായിയുടെ പുഷ്പവല്ലിയോടുള്ള പ്രണയം, അധികാരത്തോടുള്ള തുടക്കത്തിലെ ഭയം, പിന്നീട് അധികാരത്തോടുള്ള ഭ്രമം എന്നിങ്ങനെ ആനന്ദന്റെ ജീവിതം അഭിനയിച്ചു തീർത്ത ഓരോ രംഗങ്ങളും മോഹൻലാൽ എന്ന പ്രതിഭയുടെ അതിസൂക്ഷ്മമായ അഭിനയം പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ വിജയം കൊയ്യുമോ എന്നത് കാത്തിരുന്ന് കാണാം.